നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. തൈറോയ്ഡ് രോഗത്തെ പറ്റിയുള്ള വീഡിയോ കണ്ടതിൽ ജെസില ജെസി ചോദിച്ച ഒരു സംശയമാണ് തൈറോയ്ഡ് രോഗമുള്ളവർക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ എന്നത്. അതുപോലെ ഇതിനെ പരിഹരിക്കുവാൻ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് തൈറോയ്ഡ് രോഗമുള്ളവരിലെ മുടികൊഴിച്ചിലിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റി അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകുവാൻ ഷെയർ ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സംശയമായിരിക്കും ഞാൻ അടുത്ത വിഷയമായി പറയുന്നത്. ഇതുപോലെയുള്ള ആരോഗ്യകരമായ അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തുവാൻ ആയുസ്രയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കിയാൽ സ്ത്രീകളിലാണ് ഈ അവസ്ഥ കൂടുതലായും ഉണ്ടാകുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി എന്നത് മനുഷ്യൻ്റെ കഴുത്തിന് മുകൾ ഭാഗത്തായി ശബ്ദനാളത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്ന് പലപ്പോഴും മറ്റെന്തെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുകയും നമുക്ക് തൈറോയ്ഡ് രോഗമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഹൈപ്പർ തൈറോയിഡ്, അതുപോലെ ഹൈപ്പോ തൈറോയിഡ് എന്നിങ്ങനെ രണ്ട് തരം തൈറോയ്ഡ് പ്രശ്നങ്ങളാണ് ആളുകളിൽ കണ്ടുവരാറുള്ളത്. തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡ് എന്ന രോഗം ഉണ്ടാകുന്നത്. കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോ തൈറോയിഡ് പ്രശ്നത്തിലേക്ക് വഴിയൊരുക്കും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നവരിൽ ഏറ്റവും പ്രധാന ലക്ഷണം എന്നത് മുടികൊഴിച്ചിലും അമിതവണ്ണവുമാണ്. അതായത് ഹൈപ്പോ തൈറോയിഡ് രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് മുടികൊഴിച്ചിൽ പലരിലും ഉണ്ടാകുന്നത്. മുടിയുടെ കട്ടി കുറയുകയും മുടി പൊട്ടിപ്പോകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ കണ്ടീഷനിൽ. ഇനി നമുക്ക് തൈറോയിഡ് രോഗമുള്ളവരിലെ പ്രധാന പ്രശ്നമായ മുടികൊഴിച്ചിലിനെ തടയുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. നമ്മുടെ ആഹാരത്തിലും ജീവിതശൈലിയിലും വരുത്തുന്ന കുറച്ച് മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നത്തെ, അതായത് ഈ തൈറോയിഡ് രോഗത്തെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുകയും അതുവഴി മുടി കൊഴിച്ചിലില്ലാതെയാക്കുവാനും കഴിയും. ഹെയർ ഫോളിക്കിളുകളുടെ ആരോഗ്യത്തിന് പ്രോട്ടീനും മുടിയുടെ വളർച്ചയ്ക്ക് ബയോട്ടിനും അത്യാവശ്യമാണ്. അവയുടെ ഉറവിടമായ മുട്ട തൈറോയിഡിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ തടയുന്നതിന് ആവശ്യമായ ഒരു ഭക്ഷണമാണ്. നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സിയും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും മുടി വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ്. അതുപോലെ ബീറ്റാ കരോട്ടിൻ ഏറെയുള്ള ക്യാരറ്റ്, മധുരക്കിഴങ്ങ് എന്നിവയും തൈറോയിഡ് രോഗമുള്ളവർ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. അയൺ ധാരാളമായി അടങ്ങിയ ഇലക്കറികൾ, ആപ്പിൾ, മാതളം തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ എന്നിവയും തൈറോയിഡ് രോഗമുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത് മുടികൊഴിച്ചിലിനെ മാത്രമല്ല, അതുപോലെ തൈറോയിഡ് രോഗങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും ഒക്കെ ഇല്ലാതെയാക്കുന്നതിനും സഹായിക്കും. അതുപോലെ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിക്കണം. നോൺ വെജ് ഫുഡ് കഴിക്കുന്നവർ ആണെങ്കിൽ മുട്ട, മീൻ, ഇറച്ചി എന്നിവ കഴിക്കാം. ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിനും മസിലുകളുടെ ബലത്തിനും മുടിയുടെ ആരോഗ്യത്തിനുമെല്ലാം തന്നെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ കൃത്യമായ പ്രവർത്തനത്തിന് അയഡിൻ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇത് മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പാലും പാലുൽപ്പന്നങ്ങളും ധാരാളം ഉപയോഗിക്കണം. നോൺ വെജ് ഫുഡ് ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ കടൽ മത്സ്യങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ധാരാളമായി വെള്ളം കുടിക്കുക. ഇത് ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും. തൈറോയിഡ് രോഗമുള്ളവർക്ക് സന്തുലിതമായ ആഹാര രീതിയാണ് പാലിക്കേണ്ടത്. ഒപ്പം വ്യായാമം നിർബന്ധമാക്കുകയും വേണം. ദിവസം അരമണിക്കൂർ കൃത്യമായി വ്യായാമം ചെയ്യുന്നത് ഹോർമോൺ വ്യതിയാനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് തൈറോയിഡിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെ തടയുവാൻ വീട്ടിൽ ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. ഇതിൽ ഏറ്റവും പ്രധാനം ഓയിൽ മസേജ് ആണ്. ദിവസവും തലയോട്ടിയിൽ അല്പം എണ്ണ നന്നായി മസേജ് ചെയ്യുക. ഇത് തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. ഇത് മുടി വളരുന്നതിന് കാരണമാവുകയും ചെയ്യും. തൈറോയിഡ് രോഗമുള്ളവരിൽ മുടിയുടെ അറ്റമാണ് എപ്പോഴും പൊട്ടിപ്പോകുന്നത്, അതായത് കേടായി പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ മുടിയുടെ തുമ്പ് മുറിച്ച് സംരക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. രണ്ട് മാസം കൂടുമ്പോൾ മുടിയുടെ തുമ്പ് വെട്ടി സംരക്ഷിക്കുന്നത് കൂടുതൽ മുടി തഴച്ചു വളരുവാൻ സഹായിക്കും.
മുടിയുടെ അഗ്രഭാഗം പൊട്ടിപ്പിളരുന്നതും ഇതുവഴി ഇല്ലാതെയാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗങ്ങളിലുള്ളവരിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കം, ഉറക്കക്കുറവ് എന്നിവയൊക്കെ കണ്ടുവരാറുണ്ട്. ഇത് മുടി കൊഴിച്ചിലിനും കാരണമാകാം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ യോഗാസനങ്ങളും മെഡിറ്റേഷനും ജീവിത ഭാഗമാക്കി തീർക്കണം. ഇതുവഴി മാനസിക സംഘർഷങ്ങളൊക്കെ ലഘൂകരിക്കുവാനും ശാരീരികവും മാനസികവുമായ ഉന്മേഷം നിലനിർത്തുവാനും മുടി കൊഴിച്ചിലും അകാല നരയും ഒഴിവാക്കുവാനും സാധിക്കും. ബദാം ഓയിലും വെളിച്ചെണ്ണയും തുല്യ അളവിലെടുത്ത് ചെറുതായൊന്ന് ചൂടാക്കി തലയോട്ടിൽ പുരട്ടിക്കൊടുക്കുന്നത് മുടി കൊഴിച്ചിലില്ലാതെയാക്കുവാൻ സഹായിക്കും. തൈറോയ്ഡ് രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ എന്ന പ്രശ്നവുമായി പലരും എൻ്റെ അടുത്ത് ചികിത്സയ്ക്കായും വരാറുണ്ട്. അവർക്കെല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന ശ്രീവേണി ഹെയർ ഓയിൽ തലയിൽ പുരട്ടുന്നതിനായി കൊടുക്കാറുണ്ട്. ശ്രീവേണി ഹെയർ ഓയിൽ ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ അവർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ശ്രീവേണി ഓയിൽ വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഞങ്ങൾ ഇവിടെ നിന്നും കൊറിയറായി ഇത് അയച്ചു നൽകുന്നതാണ്. തലയിൽ തൈര് തേച്ച് പിടിപ്പിച്ച് കുളിക്കുന്നതും നല്ല ഉറക്കത്തിന് വഴിയൊരുക്കും. തലയ്ക്ക് കുളിർമയും മുടി കറുക്കുകയും ഒക്കെ ചെയ്യും. നല്ല ഉറക്കം ലഭിക്കുന്നത് വഴി മുടി കൊഴിച്ചിലിനെ നല്ലൊരു പരിധി വരെ തന്നെ തടയുവാനും സാധിക്കും. അതുപോലെ കറ്റാറുവാഴയുടെ ജെല്ല് പുറമേ തലയോട്ടിയിലിടയ്ക്കൊക്കെ പുരട്ടി കൊടുക്കുന്നത് ചെറിയ അളവിൽ ദിവസം അകത്തേക്ക് കഴിക്കുന്നതും മുടി കൊഴിച്ചിലിനെ തടയുവാൻ സഹായിക്കും. ഭക്ഷണത്തിലും ജീവിതശൈലിയിലും ഇത്തരം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനോടൊപ്പം തൈറോയ്ഡ് രോഗത്തിന് കൃത്യമായി ചികിത്സ കൂടി തേടിയാൽ തൈറോയ്ഡിൻ്റെ ഭാഗമായുള്ള മുടി കൊഴിച്ചിലിനെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.